Hi friends, this is a cupcake recipe. This is an oven and beetroot measuring cup. If you have any videos, you can get the correct notification. Now, we will see video. We will see the dry ingredients. Cal teaspoon baking soda, pinner cal teaspoon upunguda chair the water, the languida nanite on the mix the quota initiation, may I repair the uruproution nanite on the Irishedicam. Ipa dry ingredients in an Iripeluda uruproution nanite on the Irishedicate, in the nanite on the mix the quota initiation, would side like a martivacum. In a theatre nanavanilla than a dry idle matter bowl at the tinde. This is 100 gram room temperature butter ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ എടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം എടുക്കുക ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഈ ബട്ടർ നല്ല സോഫ്റ്റ് ആയി വരുന്നതുവരെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക പിന്നെ ബട്ടർ എടുക്കുന്ന സമയത്ത് അൺസാൾട്ടഡ് ബട്ടർ വേണ്ടോ എടുക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താലും മതി ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം ബട്ടർ ഇവിടെ നല്ല സോഫ്റ്റ് ആയി വരുന്നതുവരെ ഞാനൊന്ന് ബീറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ മൈദ അളന്നെടുത്തിട്ടുണ്ടായിരുന്ന അതേ ക്ലാസ്സിൻ്റെ മെഷർമെൻറ്റ് തന്നെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാര എടുക്കുന്ന സമയത്ത് പൊടിച്ചിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിലേ പഞ്ചസാര ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുള്ളൂ ഇപ്പം ബട്ടറും പഞ്ചസാരയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ടയും ഞാൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 teaspoon വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് പതുക്കൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള മൊത്തം ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മൊത്തം ഡ്രൈ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തണുപ്പില്ലാത്ത പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ പോയാൽ നമ്മുടെ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതുപോലത്തെ പേപ്പർ കപ്സ് എടുത്തിട്ടുണ്ട് ഇതിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കപ്സൊന്നും ഇല്ലെങ്കിലും സാധാ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ തന്നെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി കപ്പിൻ്റെയൊക്കെ പകുതി ഭാഗം വരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മളിതിൽ ബട്ടർ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരും അതുകൊണ്ട് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം കേക്ക് പൊങ്ങിയിട്ട് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ഈ കപ്പിൻ്റെ എല്ലാം പകുതി ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം ഞാനൊരു പഴയ ഫ്രൈ പാനിൻ്റെ മുകളിലായിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് ഈ സോസ് പാൻ അടച്ച് വെച്ച് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി സോസ് പാൻ്റെ ഉള്ളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ് കേക്കിൻ്റെ കപ്പെല്ലാം ഇറക്കി വെച്ചു കൊടുക്കാം ഇനി സോസ് പാൻ അടച്ച് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 45 മിനിറ്റ് മുതൽ ഒരു 50 മിനിറ്റ് വരെ കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം
ഇനി ബാക്കിയുണ്ടായിരുന്ന കേക്കിൻ്റെ ബാറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ഓവനിലാണ് കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ കപ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്സിൻ്റെ എല്ലാം പകുതി ഭാഗത്തോളം കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി തന്നെ 35 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവനിലേക്ക് വെക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടേ, നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു എണ്ണ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, കേക്കിന് മുകൾ ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി കപ്സ് എല്ലാം ഇതിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ കപ്പ് കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ കപ്പ് കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി വിപ്പിംഗ് ക്രീമിനൊക്കെ മുകളിലായിട്ട് ഞാൻ ഫോണ്ടൻ്റെ കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഓരോ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കപ്പ് കേക്കാണ്. കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന കപ്പ് കേക്കും ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്ന കപ്പ് കേക്കും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന കപ്പ് കേക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടും. പക്ഷേ ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്ന കപ്പ് കേക്ക് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടാകുള്ളൂ. ടേസ്റ്റൊക്കെ രണ്ടും സെയിം തന്നെയാണ് ഉണ്ടാകുക. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന കപ്പ് കേക്കിനെക്കാളും എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് തോന്നാറുള്ളത് ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്ന കപ്പ് കേക്ക് തന്നെയാണ്. ഇപ്പം ഞാൻ ഈ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതിന് മുകളിലൂടെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലവറിൻ്റെയൊക്കെ സൈഡിലൂടെ ഞാൻ ഫോണ്ടൻ്റെ കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള കുറച്ച് ലീഫാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ലീഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്ന സമയത്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ പോയാൽ നമ്മുടെ കപ്പ് കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓവനും ബീറ്ററും മെഷറിംഗ് കപ്പൊന്നും ഇല്ലാതെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ ഞാനിത് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. കണ്ടിട്ട് നമ്മൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തെടുത്തിട്ടും കപ്പ് കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കപ്പ് കേക്കിൻ്റെ അടിഭാഗം കണ്ടില്ല, ഒട്ടും കളർ മാറിയിട്ട് ഒന്നുമില്ല. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേരൊക്കെ ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ പേരും ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു സ്പെഷ്യൽ ഹായ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.